ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുതിയ നിയമ പൗരോഹിത്യം, പുതിയ നിയമ സഭയുടെ പരിപാലന ക്രമം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള വചന പഠന പരമ്പരയാണ് ഇവിടെ നടക്കുന്നത്. ഈ പരമ്പരയുടെ 13-ാം ഭാഗത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കളെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പ്രധാനമായി പറഞ്ഞ വിഷയം, ക്രിസ്തുവിന് മുമ്പേ ലോകമെമ്പാടുമുള്ള വ്യത്യസ്തമായ മതങ്ങളിലും ജാതികളിലും നിലവിലുണ്ടായിരുന്ന മതം, ആ നിലവിലുണ്ടായിരുന്ന പൗരോഹിത്യം, ആ പൗരോഹിത്യത്തിൻ്റെ സ്വഭാവം, ആ പൗരോഹിത്യത്തിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നീ വിഷയങ്ങളെപ്പറ്റിയായിരുന്നു. ക്രിസ്തുവിന് മുമ്പേ ലോകത്തിലുണ്ടായിരുന്ന പൗരോഹിത്യത്തെ മൊത്തമായി എടുത്താൽ അത് രണ്ട് വിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഒന്ന്, ജാതീയ മതങ്ങളിലുള്ള പൗരോഹിത്യം. രണ്ടാമത്, ഇസ്രായേലിന് ദൈവം നൽകിയ പൗരോഹിത്യം. ഇത് രണ്ടിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമെന്ന് പറയുന്നത്, ഇസ്രായേലിന് ദൈവം നൽകിയ പൗരോഹിത്യത്തിനു മാത്രമേ ദൈവത്തിൻ്റെ കൈവപ്പുണ്ടായിരുന്നുള്ളൂ. ആ പൗരോഹിത്യത്തിന് മാത്രമേ ദൈവം അംഗീകരിച്ച് കൈവപ്പ് കിട്ടിയിട്ടുള്ളൂ. പറഞ്ഞതിൻ്റെ താല്പര്യം, ഇസ്രായേലിന് കൊടുത്ത പൗരോഹിത്യവും പ്രമാണങ്ങളും എല്ലാം തന്നെ ദൈവം കൃത്യമായി തിട്ടപ്പെടുത്തിയതും വരുവാനിരിക്കുന്ന സത്യപൗരോഹിത്യത്തിൻ്റെ നിഴലായി രൂപാന്തരപ്പെടുത്തിയതും തിട്ടമായ വ്യവസ്ഥകളോടും പ്രമാണങ്ങളോടും കൂടിയായിരുന്നു ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി പൗരോഹിത്യം നൽകിയത്. എന്നാൽ ജാതീയ പൗരോഹിത്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ജാതീയ പൗരോഹിത്യം പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, ദൈവികമായ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയെങ്കിലും ദൈവത്തെ അന്വേഷിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള അവൻ്റെ ആഗ്രഹം കാരണം അവൻ നിരന്തരം ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആ അന്വേഷണത്തിൻ്റെ പാന്താവിൽ ഉടലെടുത്ത ചില പ്രതിഭാസങ്ങളാണ് ജാതീയ മതങ്ങളും ജാതീയ പൗരോഹിത്യവും പറയുന്നത്. ദൈവാന്വേഷണത്തിൽ ഉരുത്തിരിഞ്ഞ ചില പ്രതിഭാസങ്ങൾ. ഈ പൗരോഹിത്യത്തെ, ക്രിസ്തുവിനുമുള്ള പൗരോഹിത്യത്തെ മൊത്തമായി എടുത്താൽ അതിന് പൊതുവായി ഒരു സ്വഭാവമുണ്ട്. സൽപ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് നീതീകരണം പ്രാപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് ഈ രണ്ട് പൗരോഹിത്യത്തിൻ്റെയും പൊതു സ്വഭാവം എന്ന് പറയുന്നത്. ഇസ്രായേലിന് കൊടുത്ത പൗരോഹിത്യം ദൈവം തന്നെ രൂപപ്പെടുത്തി അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എല്ലാം ദൈവം ക്രമീകരിച്ച് രൂപപ്പെടുത്തി കൊടുത്തു. എന്നാൽ ദൈവത്തെ അന്വേഷിച്ചു പോയ മനുഷ്യൻ ഇസ്രായേലിനെ ഒഴിച്ചു നിർത്തി പറഞ്ഞാൽ, അവർ ദൈവത്തെ അന്വേഷിച്ച് ആ പാതയിൽ ദൈവത്തെ കണ്ടെത്താനുള്ള ആ ശ്രമത്തിൽ ഉരുത്തിരിഞ്ഞ ആയിരുന്നു അവരുടെ പൗരോഹിത്യങ്ങളും മതങ്ങളും എല്ലാം തന്നെ. ഒരു കാര്യം നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂതലത്തിലുമുള്ള എല്ലാവരെയും അവൻ ഒരുത്തൽ നിന്നുളവാക്കിയല്ലോ എന്നാണ് നാം വായിക്കുന്നത്. യവനായാലും യഹൂദനായാലും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരു തറവാട്ടിൽ നിന്നും വന്നവരാണ്. ഒരു തറവാട്ടിൽ നിന്നും പിരിഞ്ഞു പോയവരാണ് എല്ലാവരും. അതുകൊണ്ട് ഈ തറവാട്ടിലുള്ള എല്ലാവർക്കും പൈതൃകമായി ലഭിച്ച
പാരമ്പര്യമായി ലഭിച്ച ചില ആശയങ്ങളും ദൈവത്തെപ്പറ്റിയുള്ള ചില ഉൾക്കാഴ്ചകളും എല്ലാവരിലും തന്നെ ഉണ്ടായിരുന്നു. അത് യോഹന്നാൻ്റെ ചില സുവിശേഷം ഒന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം അതിനെപ്പറ്റി ഇങ്ങനെയാണ് വായിക്കുന്നത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടേയിരുന്നു എന്നാണ് വായിക്കുന്നത്. അവിടുത്തെ പ്രയോഗം ഏത് മനുഷ്യനെയും എന്ന്, ഇസ്രായേലിനെ മാത്രമല്ല ഏത് മനുഷ്യനെയും, ആദാമ്യവർഗത്തിൽപ്പെട്ട ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ഭൂതകാലത്ത് തുടർച്ചയായി സംഭവിച്ച ഒരു കാര്യമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചുമുള്ള ആശയങ്ങൾ ജാതീയ മതസ്ഥർക്കും അല്പസ്വല്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കൂടാതെ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ പല അംശങ്ങളും ഈ ജാതീയ പൗരോഹിത്യത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ഇസ്രായേലിന് കൊടുത്തിരുന്ന യാഗം, കർമ്മം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയോട് സാമ്യമുള്ള അനേക കാര്യങ്ങൾ നമുക്ക് ജാതീയ പൗരോഹിത്യത്തിലും കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഇനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുതിയ നിയമ പൗരോഹിത്യം, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അത് എന്തുകൊണ്ടാണ്, എന്തിനാണ് ദൈവം അങ്ങനെ ഒരു പുതിയ ലേവ്യ പൗരോഹിത്യത്തെ മാറ്റി അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പൗരോഹിത്യം കൊടുക്കാനുള്ള കാരണം എന്താണ്? അത് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, യഹൂദനും യവനനും ഒരുപോലെ പാപത്തിനും കീഴിയാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിന് മുമ്പുള്ള എല്ലാ മതങ്ങളും എല്ലാ പൗരോഹിത്യങ്ങളും എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അമ്പേ പരാജയപ്പെട്ടു മനുഷ്യൻ്റെ നീതീകരണം എന്നുള്ള വിഷയത്തിൽ. സ്വയം ചെയ്ത പാപത്തിന് സ്വയം പരിഹാരമുണ്ടാക്കി ദൈവസന്നിധിയിൽ നീതീകരിക്കാനുള്ള അവൻ്റെ എല്ലാ പ്രയത്നവും പരാജയപ്പെട്ടപ്പോൾ ദൈവം തന്നെ ഈ വിഷയത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കിയതായിട്ടാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ റോമാലേഖനം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഈ മതപൗരോഹിത്യങ്ങൾക്കും മതത്തിനും ഒന്നിനും മനുഷ്യനെ ദൈവസന്നിധിയിൽ നീതീകരിച്ച് സ്വർഗത്തിലെത്തിക്കുവാൻ പര്യാപ്തമല്ലായിരുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് യഹൂദനും യവനനും ഒരുപോലെ പാപത്തിനും കീഴിയാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് കൊടുത്ത എല്ലാ പ്രമാണങ്ങളും മനുഷ്യൻ കണ്ടുപിടിച്ച എല്ലാ പ്രമാണങ്ങളും മനുഷ്യനെ നിത്യതയ്ക്ക് അവകാശിയാക്കുവാൻ പര്യാപ്തമായിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ പ്രവൃത്തികൾ മുഖാന്തരം ഒരു ജഡത്തിനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് ക്രിസ്തുവിന് മുമ്പുള്ള ദീർഘമായ കാലഘട്ടത്തിൽ മതങ്ങളും മതപൗരോഹിത്യവും തെളിയിച്ചു. ന്യായപ്രമാണത്തെപ്പറ്റി അവിടെ പൗലോസ് പറയുന്നത് ന്യായപ്രമാണം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അത്രയേ നൽകുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ന്യായപ്രമാണം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അത്രയേ നൽകുന്നത്. ഈ മതങ്ങൾക്ക് ഒരു ഗുണമുണ്ട്, മതപൗരോഹിത്യത്തിന് ഒരു ഗുണമുണ്ട്, ദോഷം മാത്രമുള്ള ഒന്നുമില്ലല്ലോ. ഈ മനുഷ്യ, നീ പാപിയാണ്, നീ തെറ്റുകാരനാണ്, നിന്നിൽ യാതൊരു നന്മയുമില്ല, നിൻ്റെ ഈ പ്രവൃത്തികൾ കൊണ്ടൊന്നും
ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവുള്ളതല്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഒരു ഉപദേശം കൊടുക്കുവാൻ മതത്തിനും മതഗുരുക്കന്മാർക്കും മതപൗരോഹിത്യത്തിനും കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് ന്യായപ്രമാണം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമേ ഉള്ളൂ. ഞാനൊരു പാപിയാണ്, ഞാനൊരു തെറ്റുകാരനാണ്, ദൈവത്തെ സമീപിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ള ഒരു ബോധ്യം ഉളവാക്കുവാൻ മതത്തിനും മതപൗരോഹിത്യത്തിനും കഴിയും എന്നർത്ഥം. ന്യായപ്രമാണത്തിന് അത്രമാത്രമേ കഴിയുള്ളൂ. മതങ്ങളൊക്കെ ഒരു കണ്ണാടിക്ക് തുല്യമാണ്, കണ്ണാടി പോലെയാണ്. നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പാടുകളുണ്ടെങ്കിൽ അത് നമ്മളെ ബോധ്യപ്പെടുത്തും, നിൻ്റെ മുഖത്തൊരു പാടുണ്ട്. എന്തെങ്കിലും ചൊറിയോ വ്രണമോ പൊട്ടലോ മറുകോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്തുണ്ടെന്നുള്ള കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുവാൻ കണ്ണാടിക്ക് കഴിയും. മുഖത്തുള്ള വൈകൃതങ്ങൾ, മുഖത്തുള്ള എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അവയെ ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തുവാൻ കണ്ണാടിക്ക് കഴിയും. പക്ഷേ ആ വൈകല്യങ്ങൾ തിരുത്തിയെടുക്കുവാൻ കണ്ണാടിക്ക് കഴിയുന്നതല്ല. മുഖത്തൊരു വ്രണമുണ്ടെങ്കിൽ, ഒരു പാടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തുവാൻ കഴിയുമെങ്കിലും അത് പാട് പാറ്റി പരിഹാരം നൽകുവാൻ കണ്ണാടി കഴിയത്തില്ല. അതുപോലെയാണ് ഈ മതങ്ങളും പൗരോഹിത്യവും. നീ തെറ്റുകാരനാണ്, ദൈവത്തെ സമീപിക്കുവാൻ നീ യോഗ്യനല്ല എന്നുള്ള കാര്യം മതവും മതപൗരോഹിത്യവും മനുഷ്യനെ ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും, ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല അതിനെന്തെല്ലാം കാര്യവും ചെയ്യണം, എന്തെല്ലാം ചെയ്തുകൂടാ എന്ന കാര്യവും മതങ്ങളും മതപുരോഹിതന്മാരും പൗരോഹിത്യവും മനുഷ്യരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയുക എന്നുള്ളത് അവരുടെ കാര്യം, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇത് പരിഹരിക്കുവാൻ അവർ കഴിയത്തില്ല. ക്രിസ്തുവിന് മുമ്പുള്ള എല്ലാ മതങ്ങൾക്കും എല്ലാ പൗരോഹിത്യത്തിനും ഈ കണ്ണാടിയുടെ ജോലി ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. ന്യായപ്രമാണം ഉൾപ്പെടെയുള്ള പ്രമാണങ്ങൾക്കും മതപൗരോഹിത്യത്തിനും അതിനെന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം പാപം ചെയ്താൽ ഏതെല്ലാം യാഗം കഴിക്കണം, ആ കാര്യമൊക്കെ വിശദീകരിച്ച് കൊടുക്കുവാൻ ന്യായപ്രമാണത്തിനും ലേവിയ പൗരോഹിത്യത്തിനും കഴിയും. പക്ഷേ ഈ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശം കൊണ്ട് ആ വ്യക്തിക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ സദ്ഗുണപൂർത്തി വരുത്താൻ കഴിയത്തില്ല ഇതിനൊന്നിനും. അതുകൊണ്ടാണ് ഇവിടെ പുതിയ ഒരു പ്രമാണം കൊടുക്കേണ്ട ആവശ്യമുണ്ടായത്. ക്രിസ്തുവിന് ശേഷം ഒരു പുതിയ പ്രമാണം, ഒരു പുതിയ പൗരോഹിത്യം യേശു ക്രിസ്തുവിലൂടെ ദൈവം തൻ്റെ സഭയ്ക്ക് നൽകി. അതിന് പുതിയ നിയമ പൗരോഹിത്യം എന്നാണ് പറയുന്നത്. പ്രവർത്തികൾ മുഖാന്തരം നീതീകരിക്കപ്പെടുവാനും മനുഷ്യനെ നിത്യതയ്ക്ക് അവകാശിയാക്കുവാനും വേണ്ടുവോളം സമയം ദൈവം മനുഷ്യന് കൊടുത്തതിന് ശേഷമാണ് ഈ ന്യായപ്രമാണത്തിന് തിരശീലയിട്ട് ഒരു പുതിയ യുഗം ആരംഭിച്ചത്. ക്രിസ്തുവിൻ്റെ അവതാരത്തോടു കൂടെ ഈ പുതിയ യുഗം ആരംഭിച്ചു. അത് കൃപായുഗമെന്നാണ് പറയുന്നത്. ഈ കൃപായുഗത്തിൽ ദൈവം തൻ്റെ സഭയ്ക്ക് അനുഷ്ഠിക്കേണ്ടതിന് ഒരു പുതിയ പൗരോഹിത്യവും ഒരു പുതിയ വ്യവസ്ഥയും നൽകി എന്നാണ് നാം വായിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ വായിക്കുന്നത് എബ്രായ ലേഖനം അതിൻ്റെ 8:7 ഇങ്ങനെ വായിക്കുന്നത്. അതിൽ വായിക്കുമ്പോൾ എബ്രായ 8:7 ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം ഇതേ
ജാതീയ പൗരത്വത്തെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തിൽ ലേവ്യ പൗരോഹിത്യം അല്ലെങ്കിൽ ലേവ്യ ഇസ്രായേലിന് കൊടുത്ത ലേവ്യ പൗരോഹിത്യത്തെ പറ്റി ഇവിടെ പറയുന്നത്. ന്യായപ്രമാണത്തിൽ ഉൾപ്പെടുന്ന ലേവ്യ പൗരോഹിത്യം ഉൾപ്പെടെ ന്യായപ്രമാണം അപ്പാടേ കുറവുള്ളതായിരുന്നു. അക്കാരണത്താൽ ലേവ്യ പൗരോഹിത്യവും കുറവുള്ളതായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രമാണം അല്ലെങ്കിൽ ഒന്നാമത്തെ പൗരോഹിത്യം അത് കുറവുള്ളതായിരുന്ന കാരണത്താൽ ദൈവം രണ്ടാമത് ഒരു പൗരോഹിത്യം ദൈവം തൻ്റെ സഭയ്ക്ക് നൽകി. ഈ ക്രിസ്തു മുഖാന്തരം പുതിയ നിയമസഭയ്ക്ക് നൽകിയ ഈ പൗരോഹിത്യം എന്താ, അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്, അത് പഴയ നിയമത്തിൽ നിന്നും ഏതെല്ലാം കാര്യത്തിൽ വ്യത്യസ്തമായിരിക്കുന്നു, അതിനെന്തെങ്കിലും വിശേഷതയുണ്ടോ, പൗരോഹിത്യവുമായി പുതിയ നിയമ പൗരോഹിത്യം വല്ല സാമ്യവുമുണ്ടോ, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ക്രിസ്തീയ സഭയിലെ ഓരോ വിശ്വാസിയും സഭാഭേദമന്യേ ഈ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതം. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരായ ഏവരും ഈ ലേവ്യ പൗരോഹിത്യവും പുതിയ നിയമ പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കേണ്ടത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പുതിയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് ന്യായപ്രമാണ അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയല്ല, ലേവ്യ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയല്ല, അത് തികച്ചും ഭിന്നമാണ്. ലേവ്യ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു ഗോത്രത്തിനും ആ ഗോത്രത്തിലെ ഒരു കുടുംബത്തിനും മാത്രം അർഹപ്പെട്ടതാണ്. ഇസ്രായേലിലെ മറ്റൊരു ഗോത്രത്തിനും പൗരോഹിത്യത്തിന് അവകാശികളല്ല, അതിനവർക്ക് അധികാരവുമില്ല പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ. ഒരു കുടുംബക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ലേവ്യ പൗരോഹിത്യം എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് വിശ്വാസികളുടെ പൗരോഹിത്യമാണ്. വിശ്വാസികളുടെ പൗരോഹിത്യം എന്ന നിലയിൽ ആണ് പുതിയ നിയമ പൗരോഹിത്യത്തെ വേദപുസ്തകത്തിൽ അത് എബ്രായ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന് മുമ്പ് ദൈവം പ്രവാചകന്മാർ മുഖാന്തരം ഇസ്രായേലിനോട് കാര്യങ്ങൾ അരുളി ചെയ്തു. പക്ഷേ അതെങ്ങനെ അരുളി ചെയ്തത്? അത് ഭാഗികമായിട്ടായിരുന്നു, വ്യത്യസ്ത സമയങ്ങളിലായിരുന്നു, വ്യത്യസ്ത രൂപത്തിലായിരുന്നു എന്ന കാര്യം നാം പ്രത്യേകം ഓർക്കുകയാണ്. പണ്ടെന്നിവിടെ പറയുമ്പോൾ ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തെപ്പറ്റി ഇവിടെ പറയുന്നത്. അന്ന് ദൈവം ഭാഗം ഭാഗമായിട്ടാണ് അരുളി ചെയ്തത്. അപ്പം ദൈവം അരുളി ചെയ്ത ഓരോ വിഷയവും അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ക്രിസ്തുവിന് മുമ്പ് ഇസ്രായേൽ ജനതയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല എന്നർത്ഥം. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു. പുത്രൻ മുഖാന്തരം അരുളി ചെയ്തപ്പോഴാണ് പഴയ നിയമകാലത്ത് ഭാഗികമായിട്ടും വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത വ്യക്തികളിൽക്കൂടെയും അരുളി ചെയ്ത കാര്യം പൂർണ്ണമായത് എന്ന കാര്യം നാം പ്രത്യേകമായിട്ട് ഓർക്കണം. അപ്പോൾ പഴയ നിയമ പ്രമാണങ്ങളും പൗരോഹിത്യവും അപൂർണമായിരുന്നു എന്നർത്ഥം. ഉദാഹരണമായിട്ട് ഒരു മാവിൽ
ഒരു മാമ്പഴം ഒരു ദിവസത്തിന് ഉണ്ടായിവിടുന്നതല്ല. ഒരിക്കലും ഒരു ദിവസം കൊണ്ടല്ല ഒരു മാവിലൊരു മാമ്പഴം ഉണ്ടാകുന്നത്. ആദ്യം ഒരു ചെറിയ മുട്ട, പിന്നെ പൂവ്, പിന്നെ ഉണ്ണിമാങ്ങ, പിന്നെ പുളിയുള്ള മാങ്ങ, അവസാനം മധുരമുള്ള മാങ്ങ. ഇങ്ങനെ ഈ ഉണ്ണിമാങ്ങ പല സ്റ്റേജിൽ കൂടി കടന്നാണ് അത് മധുരമുള്ള മാങ്ങയായിട്ട് മാറുന്നത്. അല്പസമയത്തിൻ്റെ വ്യത്യാസത്തിലാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ഈ മാമ്പഴം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി, മാമ്പഴം ഒരിക്കലും രുചിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി, അതൊരിക്കലും ഭക്ഷിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി കേവലം ഉണ്ണിമാങ്ങ കണ്ടതുകൊണ്ട് മാമ്പഴം കണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഉണ്ണിമാങ്ങ കഴിച്ചത് കൊണ്ട് മാമ്പഴം കഴിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഉണ്ണിമാങ്ങ മാമ്പഴമായത് പല സ്റ്റേജിൽ കൂടി കടന്ന പല സ്റ്റേജിൽ കൂടി കടന്ന് ഒരു ഉണ്ണിമാങ്ങ മാമ്പഴമായി മാറിയതുപോലെ സമയത്തിൻ്റെ വ്യത്യാസത്തിലാണ് സംഭവം നടന്നത്. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം, ഒരിക്കൽ പോലും മാമ്പഴം കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഒരു ഉണ്ണിമാങ്ങായോ പുളിയുള്ള മാങ്ങായോ കണ്ടത് കൊണ്ട് മാമ്പഴം കണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഉണ്ണിമാങ്ങ മാമ്പഴമായപ്പോൾ അതിൻ്റെ രൂപം മാറി, ആകൃതി മാറി, നിറം മാറി, രുചി മാറി, വലിയ മാറ്റം സംഭവിച്ചു. ഈ ഉണ്ണിമാങ്ങായും മധുരമുള്ള മാങ്ങായും തമ്മിൽ ഒരു സാമ്യമില്ല. അതിൻ്റെ രുചിയിലാട്ടെ, നിറത്തിലാട്ടെ, മണത്തിലാട്ടെ ഒരു ഗുണമേ ഇല്ല. അപ്പോൾ അതുപോലെയാണ് ഈ പഴയ നിയമ പൗരോഹിത്യവും പുതിയ നിയമ പൗരോഹിത്യവും എന്ന് പറയുന്നത്. ഉണ്ണിമാങ്ങായും മധുരമുള്ള മാങ്ങായും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അത്രയും വ്യത്യാസമുണ്ട് തമ്മിൽ. പൂർണ്ണമായിട്ട് ഈ കാര്യം സഭയ്ക്ക് നൽകിയത് ക്രിസ്തുവും അപ്പോസ്തലന്മാരുമാണ്. പുതിയ നിയമസഭയുടെ പുതിയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നത്, അപ്പോൾ കാലത്തിൻ്റെ വ്യത്യാസത്തിൽ ഉണ്ണിമാങ്ങ മാമ്പഴമായി മാറിയതുപോലെ, കാലത്തിലുള്ള വ്യത്യാസമെന്ന പോലെ കാര്യത്തിലും ഇതിന് വ്യത്യാസമുണ്ട്. കേവലം കാലത്തിൽ മാത്രമല്ല, സമയത്തിൽ മാത്രമല്ല വ്യത്യാസം, പിന്നെയോ അതിലടങ്ങിയിരിക്കുന്ന കാര്യത്തിലും കാതലായ വ്യത്യാസമുണ്ട് എന്ന കാര്യം നാം പ്രത്യേകം ഓർക്കണം. ഒരു പൂർണ്ണമായ രൂപത്തിലാണ് ദൈവി പുതിയ നിയമ വെളിപ്പാടുകൾ ദൈവം തൻ്റെ സഭയ്ക്ക് നൽകിയത് എന്നുള്ള കാര്യം നാം ഓർക്കണം. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴല്, അത് കാര്യങ്ങളുടെ സാക്ഷാൽ രൂപമല്ല, അത് അപൂർണമാണ്. അതുകൊണ്ട് ഈ അപൂർണത പഴയ നിയമ പൗരോഹിത്യത്തിനും ഉണ്ടായിരുന്നു, പഴയ നിയമ വ്യവസ്ഥതയ്ക്കും ഉണ്ടായിരുന്നു. അത് ദൈവം ഭാഗികമായി പ്രവാചകന്മാർ മുഖാന്തരം വ്യത്യസ്ത കാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ, എന്നാൽ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം പൂർണ്ണമായ ഒരു വെളിപ്പാടിലേക്ക് ദൈവം തൻ്റെ ജനത്തെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന കാര്യം ഓർക്കുമ്പോൾ നാം ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. വലിയ ശ്രേഷ്ഠതയേറിയ ഒരു അനുഭവത്തിലേക്കാണ് ദൈവം തൻ്റെ ജനത്തെ ക്രിസ്തു മുഖാന്തരം നടത്തിയത് എന്ന കാര്യം നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ. അപ്പോൾ ഈ പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ അവകാശികളായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് ഈ സഭയിലാക്കിയിരിക്കുന്നതെന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് ഈ ഭാഗം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നതാണ്. അടുത്ത വെള്ളിയാഴ്ചയും മൂന്ന് 30 ശേഷം ഇതേ ചാനലിൽ ഈ പരമ്പര നിങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്.
ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ വിഷയങ്ങളെപ്പറ്റി ആധികാരികമായി എഴുതിയ ഒരു പുസ്തകമാണ് പെന്തക്കോസ്തുകളും പുരോഹിത്യവും എന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ സഭാപരിപാലന ക്രമത്തെപ്പറ്റിയും പുതിയ നിയമ പൗരോഹിത്യത്തെപ്പറ്റിയും വചനാധിഷ്ഠിതമായി ആധികാരികമായി എഴുതിയിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഈ പറയുന്ന വിഷയങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ആഴമായി പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ബന്ധപ്പെട്ടാൽ അതായത് തരുന്നതായിരിക്കും. ഇതിൻ്റെ അവതാരി എഴുതിയ കേരളത്തിലെ പ്രഗത്ഭനായ വേദപണ്ഡിതനും വാഗ്മിയുമായിരിക്കുന്ന ജെ സി ദേവസ്വാമിക്ക് എഴുതിയ ഒരു വാചകം കൂടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. വചനാധിഷ്ഠിത സഭാപരിപാലന ക്രമത്തെപ്പറ്റി ഇത്രമാത്രം ഗൗരവത്തോടെ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിയ എഫേസ്യർ 4:11 സത്യസന്ധമായും ആധികാരികമായും വ്യാഖ്യാനിച്ച് ഒരു ഗ്രന്ഥം പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചതായി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ശ്രീ ജോർജിൻ്റെ ഗ്രന്ഥമാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഈ കൃതി വെറുമൊരു വായനയ്ക്ക് വേണ്ടിയുള്ളതല്ല, വായിച്ചു മടക്കി വയ്ക്കുവാനുള്ളതല്ല, ദൈവീക കാര്യപരിപാടിയിൽ ഒരു സമൂഹത്തിൻ്റെ ആത്മീയ നവീകരണം ലക്ഷ്യം വെച്ചുള്ള ഒരു ദൈവീക പദ്ധതിയാണിത്. എല്ലാ സഭാവിശ്വാസികളുടെയും ശ്രദ്ധയേറിയ പ്രാർത്ഥന ഈ പദ്ധതിക്കൊപ്പം ഉണ്ടാകട്ടെ. സഭാ നേതൃത്വം ഈ ഗ്രന്ഥം പഠനത്തിനും ചർച്ചയ്ക്കും വേണ്ടി സ്വീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നിവിടെ കർത്താവേ പ്രസ്താവിച്ച വചനങ്ങളെല്ലാം കേൾവിക്കാർക്ക് കർത്താവേ ഗുണകരമായി ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വചനം ആഴമായി മനസ്സിലാക്കുവാൻ, പുതിയ നിയമ പൗരോഹിത്യം എന്ന വിഷയം ആഴമായി ഗ്രഹിക്കുവാൻ എല്ലാ ശ്രോതാക്കൾക്കും ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭാ വ്യത്യാസമന്യേ, ഇത് കേൾക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക വചനമുള്ളതുപോലെ പഠിക്കുവാൻ ആഴമേറിയ അനുഭവത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ ഉത്സാഹിപ്പിക്കണമേ. ഈ കാലങ്ങളിൽ കർത്താവേ ദൈവിക പരിജ്ഞാനം ഉള്ളവരായിട്ട് ഞങ്ങളിവിടെയെല്ലാം മണ്ഡലങ്ങളിൽ ഇവിടെയെല്ലാം ആയിരിക്കുന്നു അവിടെയൊക്കെ കർത്താവിൻ്റെ സാക്ഷികളായി നിലകൊള്ളുവാൻ എൻ്റെ എല്ലാ മാന്യശ്രോതാക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയുടെ ഈ വചനങ്ങൾ ഞങ്ങൾ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും അത് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അത് ഞങ്ങളുടെ ജീവിത പാന്താവിൻ്റെ വെളിച്ചമായിരിക്കാനും ഇടയാക്കിയിടമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ അവർ അപേക്ഷിക്കുന്നു. കേൾക്കുമാർ ആകണമേ. ആമേൻ.